പോകുന്നതിന് മുന്നേയായിട്ട് നിങ്ങളെ ഞാൻ ഇന്നൊരു കളർ പ്രഡിക്ഷൻ ഗെയിമിംഗ് വെബ്സൈറ്റിനെ കുറിച്ച് പരിചയപ്പെടുത്താം. അതായത് നിങ്ങൾക്ക് അറിയാം, ഇപ്പോൾ ലോക്ക്ഡൗൺ സിറ്റുവേഷനാണ്, നമ്മുടെ അടുത്തൊന്നും കാശിലടിക്കുന്ന സിറ്റുവേഷനാണ്. സോ ഈ ഒരു വെബ്സൈറ്റിലൂടെ ഗെയിം കളിച്ച് നമുക്ക് അത്യാവശ്യം ക്യാഷ് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ആദ്യമായിട്ട് നമ്മൾ മിനിമം ഒരു 200 rupees ഇതിലായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യണം. അതിനുശേഷം നമുക്ക് കളിച്ച ഒരു ദിവസം കൊണ്ട് നമുക്കൊരു 10 to 15% ഇട്ട കാശിൻ്റെ 10 to 15% നമുക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. മിനിമം 230 rupees നമുക്ക് നമ്മുടെ അക്കൗണ്ടിലോട്ട് നമുക്ക് ഈ ഒരു ക്യാഷിനെ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. മാത്രമല്ല ഏകദേശം ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ ഈ ഒരു ക്യാഷ് നമുക്ക് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. അതിൽ എന്തെങ്കിലും ലാഗോ കാര്യങ്ങളോ വരുവാണെന്നുണ്ടെങ്കിൽ 24x7 നിങ്ങൾക്ക് അവരുടെ കസ്റ്റമർ കെയർ സപ്പോർട്ട് കിട്ടുന്നതായിരിക്കും. ഇനി ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്കും കാര്യങ്ങളും ഒക്കെ ഞാൻ താഴെയിട്ടുണ്ട്. മാത്രമല്ല നിങ്ങൾക്ക് അറിയാവുന്ന ഒരു പ്രഡിക്ഷൻ ഗെയിം ആയതുകൊണ്ട് തന്നെ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയില്ല. അതുകൊണ്ട് തന്നെ താഴെ ഞാൻ വേറൊരു ലിങ്ക് ഇടുന്നുണ്ട്. അത് അവരുടെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്കാണ്. ഈ ഒരു ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു ഗ്രൂപ്പിൽ നിന്ന് ഈ ഒരു പ്രഡിക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് സിഗ്നൽസും കാര്യങ്ങളും കിട്ടും. സോ ഈ ഒരു സിഗ്നൽസിനെയൊക്കെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്ത് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ അധികം ലോസുകളില്ലാതെ ഒത്തിരി മണി നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ ഏൺ ചെയ്യാൻ സാധിക്കും. സോ അവർ പറയുന്ന രീതിയിൽ കളിക്കുക, മണി ഏൺ ചെയ്യുക. അപ്പം നമ്മൾ ലോക്ക്ഡൗൺ ആയിട്ട് നമ്മൾ വീഡിയോസ് ഒക്കെ വരാനായിട്ട് കുറച്ച് ഡിലേ ആയിരുന്നു. എന്തായാലും ഇന്ന് ഞാൻ ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. എന്തായാലും ലോക്ക്ഡൗൺ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. സംഭവം ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് അറിയാമല്ലോ ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് തന്നെ മിക്കവാറും എല്ലാവരും ഒരു 70% ആൾക്കാരുടെയും വണ്ടി വീടുകളിൽ ഓടാതെ കിടക്കുകയായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ വണ്ടി ഓടാതെ കിടന്നാൽ നിങ്ങൾക്കറിയാമല്ലോ കുറേ പണികൾ കിട്ടും. അതിലേറ്റവും കൂടുതൽ ആൾക്കാർ വാങ്ങിച്ച് വെക്കുന്ന പണിയാണ് ബാറ്ററി സൈഡ് എന്ന് പറഞ്ഞാൽ. നമുക്കും കിട്ടി നല്ലൊരു പണി, അതായത് നമുക്ക് 2 തവണ കിട്ടി. 1st തവണ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഫുള്ള് പവർ കട്ട് വന്നപ്പം നമ്മൾ ഫോൺ ചാർജ് ചെയ്തിട്ട് നമുക്ക് ഫുൾ ഇങ്ങനെ ബാറ്ററി ഡ്രെയിൻ ആയിട്ടായി. അന്ന് നമുക്ക് പിന്നെ ഇവിടെ കുറച്ച് ആൾക്കാരുണ്ടതുകൊണ്ട് നമുക്ക് വണ്ടി കയറ്റി നമുക്ക് മെയിൻ റോഡിലോട്ട് ഇറക്കിയിട്ട് തള്ളിയെടുക്കാൻ പറ്റി. പക്ഷേ ഇവിടെ ഇപ്പം ഞങ്ങൾ ആൾക്കാർ കുറവായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇവിടെ ഒരു കുഞ്ഞ് കയറ്റമാണ്. സോ ഞങ്ങൾക്ക് തള്ളിയെടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനല്ല. പിന്നെ എങ്ങനെ നമുക്ക് നമ്മുടെ ബാറ്ററിനെ ഒന്ന് ജീവിപ്പിച്ചെടുക്കാം, അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പം നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലസ്റ്ററിൽ ലൈറ്റ് കത്തുന്നുണ്ടെങ്കിൽ നമുക്ക് തള്ളിയെടുക്കാനായിട്ട് പറ്റും. നിങ്ങൾക്ക് തള്ളിയെടുക്കുന്ന കാര്യം അറിയാമായിരിക്കുമല്ലോ, അതായത് ഗിയറിലിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ തള്ളിയെടുക്കാനായിട്ട് പറ്റും. അപ്പം മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് കീ ഓണാക്കി ക്ലസ്റ്റർ ലൈറ്റ് കത്തുന്നുണ്ടോ നോക്കുക. ക്ലസ്റ്റർ ലൈറ്റ് കത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്ക് നമ്മുടെ പുറകിലുള്ള നമ്മുടെ ടാങ്കിൽ അതിലെ ലോ പ്രഷർ പമ്പ് വർക്ക് ചെയ്യാനായിട്ട് പറ്റുമെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ലോ പ്രഷർ പമ്പ് വർക്ക് ചെയ്യുന്ന കണ്ടീഷനിലാണെങ്കിൽ നമുക്ക് വണ്ടി എന്തായാലും തള്ളിയെടുക്കാൻ പറ്റും. പിന്നെ പഴയ ടൈപ്പ് മെക്കാനിക്കൽ പമ്പൊക്കെ ഉള്ള വണ്ടിയാണെങ്കിൽ എന്നാ ഡ്രെയിൻ ആയാലും തള്ളിയെടുക്കാൻ പറ്റും. പക്ഷേ ഇപ്പോൾ വരുന്ന നമുക്ക് ഇങ്ങനെയുള്ള വണ്ടികളിലൊക്കെ മൊത്തം കംപ്ലീറ്റ് ഡ്രെയിൻ ആയാൽ, അതായത് ക്ലസ്റ്ററിൽ ലൈറ്റ് കത്തുന്നില്ലെങ്കിൽ തള്ളിയെടുക്കൽ പറ്റത്തില്ല. അപ്പം ഈ വീഡിയോ ഉപകാരപ്പെടുന്ന ആർക്കൊക്കെയാണെന്ന് വെച്ചാൽ തള്ളിയെടുക്കാനായിട്ട് സ്പേസ് ഇല്ലാത്തവർ, പിന്നെ ക്ലസ്റ്ററിൽ ലൈറ്റ് പോലും കത്താതെ ബാറ്ററി ഫുള്ള് ഡ്രെയിൻ ആയിപ്പോയവർക്ക്. അപ്പം നമുക്ക് ബാറ്ററി സിമ്പിളായിട്ട് മാറാനായിട്ട് ഇത് മതി. അതായത് ഒരു 10-11 അതിൻ്റെ 10 സൈഡ് വെച്ചാണ് കേട്ടോ നമ്മൾ പിടിക്കുന്നത്. പിന്നെ ഒരു പ്ലെയറും ഉണ്ടെങ്കിൽ ആർക്കും ഈസി ആയിട്ട് മാറാൻ പറ്റും. അപ്പം നമ്മൾ ഈ രീതിയിലാണ് മാറാൻ പോകുന്നത്. അതായത് ഇതിപ്പം നമുക്ക് അടുത്ത ഒരു ഫ്രണ്ട് ഉണ്ട്, അപ്പം ആളുടെ വണ്ടിയാണ്. അപ്പം ആളുടെ വണ്ടിയുടെ ബാറ്ററി വെച്ചിട്ട് നമ്മൾ നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് അങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. പിന്നെ നിങ്ങൾക്കൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും വണ്ടി ജമ്പ് ചെയ്ത് ബാറ്ററി എടുക്കുന്ന സംഭവം. അതെന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും അടുത്ത് പറ്റുന്ന ഒരു സംഭവമല്ല. മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ജമ്പ് ചെയ്യുന്ന എന്താണെന്ന് അറിയത്തില്ലാത്തവർക്ക് വേണ്ടി പറയാം. അതായത് ഇതിപ്പോൾ ഒരു ഓടുന്ന വണ്ടി, പിന്നെ ബാറ്ററി ഡൗൺ ആയ വണ്ടി, ഈ വണ്ടിയും കൂടെ നമ്മൾ അടുപ്പിച്ചിടുന്നു. അതിനുശേഷം നമ്മുടെ ഈ ബാറ്ററിയിൽ നിന്ന് നമ്മുടെ അതിലോട്ട് നമ്മൾ കണക്ഷൻ ഒരു വയറ് വഴി കൊടുക്കുകയാണ്. അതായത് ഇതിൻ്റെ പോസിറ്റീവ് എന്നും നെഗറ്റീവ് എന്നും നമുക്ക് അവിടെ ഇരിക്കുന്നതിൻ്റെ പോസിറ്റീവിലോട്ടും നെഗറ്റീവിലോട്ടും നല്ല ഗേജ് കൂടിയ, ഓർത്തോണം ഗേജ് കൂടിയ ഒരു വയറ് വെച്ചിട്ട് വേണം നമ്മൾ ഈ കണക്ഷൻ കൊടുക്കാനായിട്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും നമ്മൾ കാർ അല്ലെങ്കിൽ ഏതൊരു വാഹനം സ്റ്റാർട്ടാക്കുമ്പോഴേക്കും ഒറ്റയടിക്ക് തന്നെ നമ്മുടെ വണ്ടി സ്റ്റാർട്ടാകുന്നതിൻ്റെ കാരണം അത്രയ്ക്ക് പവറുള്ള ഒരു ബാറ്ററിയാണ്, അത്രയ്ക്ക് ആംബിയർ കൂടിയൊരു ബാറ്ററിയാണിത്. സോ അത്രയ്ക്ക് ആംബിയർ കൂടിയ ബാറ്ററി ആയതുകൊണ്ട് തന്നെ കണക്ഷൻ കൊടുക്കുമ്പോഴും നല്ല വയറ് വെച്ച് വേണം കണക്ഷൻ കൊടുക്കുക. അതാണ് ഞാൻ പറഞ്ഞത് ഗേജ് കൂടിയതെന്ന്. ഗേജ് ഇല്ലാത്തത് വെച്ച് കൊടുത്താൽ 2 ബാറ്ററിയും അതിന് ഓൾറെഡി ഡ്രെയിൻ ആയി കിടക്കുവാണ്, ഇതിൻ്റെ ബാറ്ററിക്കും ദോഷമായിരിക്കും, മാത്രമല്ല ആ വയറ് വരെ കത്തിപ്പോവും. സോ ഇങ്ങനെ കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ട് ഇങ്ങനെ നമ്മൾ വണ്ടി ജമ്പ് ചെയ്യിക്കുന്നതിൽ. സോ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പം എല്ലാവരുടെയും വീട്ടിൽ കാണുമല്ലോ നമുക്കൊരു പ്ലെയർ എല്ലാവരുടെ അടുത്തും കാണും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന സംഭവങ്ങൾ വെച്ചാണ് കേട്ടോ എല്ലാം കാണിക്കുക. സോ നമുക്ക് ആദ്യം ഈ ഒരു സംഭവം ഉണ്ട്, അതായത് നമ്മുടെ ബാറ്ററി ലോക്ക് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ഫ്രെയിം പോലത്തെ, അപ്പം അതിൻ്റെ ഈ ഒരു നട്ടാണ് നമ്മൾ അഴിച്ചു മാറ്റാനായിട്ട് പോകുന്നത്. സോ ഒരു പ്ലെയർ വെച്ചിട്ട് നമുക്ക് നല്ലോണം ലോക്ക് ചെയ്തതിന് ശേഷം അഴിച്ചെടുക്കാം. അപ്പോൾ പ്ലെയർ കൊണ്ട് അത്യാവശ്യം നയിച്ചതിന് ശേഷം ബാക്കി നമുക്ക് കൈകൊണ്ടാണ്. ഇതുണ്ടോ അഴിക്കുന്നതിന് മുന്നത്തത് ഇതുണ്ടോ, ഈ ലോക്ക് എഴുതേക്കുന്നത് ഇങ്ങനെയാണ്. സോ നമുക്കൊന്ന് പൊക്കിയപ്പോൾ തന്നെ എനിക്ക് ഇങ്ങനെ ഊരി കിട്ടി. സോ അധികം മെനക്കെടേണ്ടി വന്നില്ല, ഊരി മെനക്കെടേണ്ടി വന്നില്ല. അതിന് ശേഷം ഞാൻ ഇങ്ങേ സൈഡ് അഴിക്കുന്നില്ല, ജസ്റ്റ് മാറ്റിയിടുവാണ്, അതിൻ്റെ ആവശ്യമുള്ള അവിടെ. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ
നമുക്ക് മുമ്പ് ഞാൻ പറഞ്ഞില്ല നമുക്കൊരു കുഞ്ഞ് സ്പാനർ 10x11 ഒരു സ്പാനർ വേണം അതിലെ 10 സൈഡ് അതായത് ഈ കുഞ്ഞ് സൈഡ് വെച്ചിട്ടാണ് നമ്മൾ അരിക്കാൻ പോകുന്നത് ഇതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും രണ്ടിടത്തുനിന്ന് നമ്മൾ കണക്ഷൻ പിടിച്ചിടുകയാണ് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞായിരുന്നല്ലോ നമുക്ക് ബാറ്ററി ഡ്രെയിൻ ഔട്ടായി പോകുന്നതിൻ്റെ കാര്യം അപ്പോൾ ഇപ്പം ഞാനത് അഴിച്ച് കണക്ഷൻ പിടിക്കാൻ നേരത്ത് ഒരു കാര്യം പറയാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ അതായത് നമ്മൾ മെയിനായിട്ട് ഇങ്ങനൊരു പ്രശ്നം നിങ്ങൾ വണ്ടി എടുക്കുന്നില്ലെങ്കിൽ വരാനായിട്ട് നിങ്ങൾ ഈ പ്രശ്നം ഒഴിവാക്കാൻ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കണക്ഷൻ പിടിച്ചിടുക എന്നുള്ളതാണ് അതായത് കണക്ഷൻ പിടിച്ചിട്ടാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കുറേയൊക്കെ മാറിക്കിട്ടും സോ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് രണ്ടിൻ്റെയും കണക്ഷൻ പിടിച്ചിടാം അപ്പോൾ ജസ്റ്റ് ഒന്ന് ലൂസാക്കിയതിന് ശേഷം ഇത് പൊക്കിയാൽ ഇനി പോകുന്നോളൂ കണ്ടോ അപ്പം അതുപോലെ തന്നെ ഇവിടെ പ്രത്യേകിച്ച് അഴിക്കൊന്നുമില്ല കാരണം ഇതിന് മുന്നേ നമ്മൾ ഒരു തവണ ഇങ്ങനെ എടുത്തിട്ടുണ്ട് അപ്പം അന്ന് ഇതിനെന്തോ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പം നമ്മളത് ജസ്റ്റ് എങ്ങനെ ആക്കി വെച്ചേക്കുന്നതാണ് ഓക്കെ ഇത്രയും പരിപാടിയേ ഉള്ളൂ അതിന് ശേഷം നിങ്ങൾ ദേ ഇതങ്ങ് തൂക്കിയെടുത്താൽ മതി ബാറ്ററി നല്ല വെയിറ്റാണ് കേട്ടോ ഓക്കെ ഈ ബാറ്ററി ഊരിയതിന് ശേഷം അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഏത് വണ്ടിക്കാണ് ബാറ്ററി തീർന്നു കിടക്കുന്നത് ആ വണ്ടിയുടേത് നമ്മൾ ബാറ്ററി അഴിച്ചു മാറ്റണം അതിന് ശേഷം ആ പ്ലേസിൽ കൊണ്ടുപോയിട്ട് നമ്മൾ ഈ നല്ല ബാറ്ററി കൊണ്ട് നമ്മൾ വെച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ഞാൻ നമ്മുടെ വാഗണാറിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് കണക്ഷൻസ് എല്ലാം ഒന്ന് പിടിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ മുമ്പ് അത് ഊരുന്ന നിങ്ങൾ കണ്ടല്ലോ പിന്നെ ഈ പോയേക്കുന്ന വയർ എന്തിൻ്റെ എന്ന് വെച്ചാൽ നമുക്ക് പുറകിൽ സബ്ബിരിപ്പുണ്ട് കേട്ടോ അതിൻ്റെയാണ് ഇനി ഇതിപ്പോൾ നമുക്കൊന്ന് പൊക്കി ഇതുണ്ടല്ലോ ഒത്തിരി പഴയതാണ് കേട്ടോ ഈ നമ്മുടെ ബാറ്ററി സംഭവമൊക്കെ അത് ഓക്കെ കണ്ടോ പൊടിയും അതും ഇതുമെല്ലാം വേറൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് അടുത്ത ബാറ്ററി വെക്കുമ്പോഴേക്കിനും തിരിഞ്ഞും മറിഞ്ഞും പോകാതിരിക്കാനായിട്ട് ഊരിയെടുക്കുന്നതിന് മുന്നേ ഇതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് സൈഡ് ജസ്റ്റ് ഒന്ന് നോക്കുക ഇതിപ്പോൾ ഇവിടെ കണ്ടോ പോസിറ്റീവ് ഇവിടെ നെഗറ്റീവ് അപ്പോൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെക്കുക ഏത് സൈഡ് പോസിറ്റീവ് ഏത് സൈഡ് നെഗറ്റീവ് എന്ന് അപ്പം ഇതാണ്ട് ഞാൻ നമ്മുടെ പഴയ ബാറ്ററി മാറിയിട്ട് ആ പുതിയ ബാറ്ററി വെക്കുവാണ് അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ പോസിറ്റീവും നെഗറ്റീവും കണ്ടോ സൈഡ് നോക്കുക ഇവിടെ പോസിറ്റീവ് ഇവിടെ നെഗറ്റീവും ഇനി നമുക്ക് ഊരി വിട്ട കണക്ഷൻസ് എല്ലാം തിരിച്ചെടുത്ത് വെക്കാം അപ്പോൾ ഇതാണ് നമ്മൾ കണക്ഷൻ കൊടുത്തിട്ട് ഇവിടെ നമുക്ക് ഷിമ്മെല്ലാം പോയതുകൊണ്ട് തന്നെ നമ്മൾ ടൈറ്റ് ആക്കാനായിട്ട് ഒരു സ്ക്രൂ വെച്ചിട്ടൊന്ന് മുറുക്കുക പിന്നെ മുറുക്കുമ്പോഴത്തേനും ഞാൻ ഒത്തിരി കൂടുതലങ്ങ് മുറുക്കുന്നില്ല എന്നാൽ അത്യാവശ്യം ഒന്ന് ടൈറ്റായി നിൽക്കുകയും വേണം ആ ഒരു കണക്കിനാണ് മുറുക്കുന്നത് കാരണം ഒന്നാമത്തെ കാര്യം നമുക്ക് ഇത് ഇപ്പം തന്നെ അഴിച്ച് മാറ്റണമല്ലോ സോ ഒന്ന് അവിടെ ഇളക്കം തട്ടാത്ത രീതിയിൽ മാറ്റുന്നു അതിന് ശേഷം നമുക്ക് ഇവിടെയും കൂടെ നമുക്ക് കണക്ഷൻ കൊടുക്കാം അത്യാവശ്യം നല്ലപോലെ ടൈറ്റായിട്ട് ഇരിക്കണം അപ്പം ഈ രണ്ട് കണക്ഷനെ നമ്മൾ കൊടുക്കുന്നില്ല ബാക്കിയൊന്നും നമ്മളിപ്പോൾ എടുത്ത് വെക്കുന്നില്ല കാരണം നമുക്കെടുത്ത് മാറ്റണമല്ലോ അപ്പം നമുക്കിനി പോയിട്ട് സ്റ്റാർട്ടാക്കി നോക്കാം ബാറ്ററിയൊക്കെ കയറ്റിയിട്ട് ഇനി നമ്മുടെ പരിപാടി എങ്ങനെയെന്ന് അറിയണ്ട് സോ ഞാനൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് സ്റ്റാർട്ട് ആവുന്നുണ്ടോ നോക്കാം ഓക്കെ അപ്പോൾ സ്റ്റാർട്ടായിട്ടുണ്ട് ഇനി ഇപ്പോൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഞാൻ ഇറങ്ങി വന്നിട്ട് കാണിച്ചു തരാം ഇത് ഇനി ഊരി വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വണ്ടി ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിലാണെന്ന് നിങ്ങൾക്കറിയാലോ അതുകൊണ്ട് തന്നെ എങ്ങും വയറും കാര്യങ്ങളും ഒന്നും ടച്ച് ചെയ്യാൻ നോക്കുക കാര്യം ചുമ്മാ നമ്മൾ എന്തിനാ ഷോർട്ടാക്കുന്നത് സോ നമ്മൾ സേഫായിട്ട് ഇതിനെ മാക്സിമം സേഫായിട്ട് എവിടെ തട്ടാതെ മുട്ടാതെ എങ്ങനെ വെക്കാമെന്ന് നോക്കുക അപ്പം നമുക്കിനി ഈ നല്ല ബാറ്ററി ഞാൻ ഊരിയെടുത്ത് മാറ്റിയിട്ട് നമ്മുടെ പഴയ ബാറ്ററി കൊണ്ട് വെക്കാൻ പോവാണേ ഓക്കെ നമ്മുടെ പഴയ ബാറ്ററി നമുക്ക് വെക്കാം അപ്പോൾ ഇതാണ് നമ്മൾ നമ്മുടെ ബാറ്ററി അതായത് നമ്മുടെ വണ്ടിക്ക് നേരത്തെ ഇരുന്ന് അതായത് ചാർജ് ഇറങ്ങി പോയ ബാറ്ററി നമ്മൾ തിരിച്ച് കയറ്റിയിട്ടുണ്ട് ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടിങ്ങിനാണ് അപ്പോൾ നിങ്ങൾക്കറിയാലോ അതായത് ഈ ബാറ്ററിയും വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബന്ധത്തിലാണ് എപ്പോഴും അതായത് സ്റ്റാർട്ട് ആവാനായിട്ട് ബാറ്ററി സഹായിക്കുന്നു ബാറ്ററി പിന്നെ ചാർജ് ആവാനായിട്ട് വണ്ടി സഹായിക്കുന്നു അങ്ങനെയാണല്ലോ നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ വണ്ടി സ്റ്റാർട്ടാണ് അപ്പോൾ ഇതാണ്ട് ഈ സമയത്തെല്ലാം നമ്മുടെ ബാറ്ററി ചാർജ് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ വണ്ടി റേസ് ചെയ്യേണ്ട ഒന്നും ആവശ്യമില്ല ഇത്രയും പരിപാടിയേ ഉള്ളൂ വീട്ടിൽ തന്നെ ഇങ്ങനെ സ്റ്റാർട്ടാക്കി ഇട്ടേക്കുക ഇത് നമുക്ക് ഏകദേശം ഒരു 1.5 മണിക്കൂർ ഡിപ്പെൻസ് ഓൺ ദ ഫ്യുവൽ ഗേജ് എന്ന് പറയാൻ പറ്റും അപ്പോൾ എന്തായാലും മിനിമം ഇത്ര നേരമെങ്കിലും നിങ്ങൾ സ്റ്റാർട്ടാക്കി ഇട്ടാൽ നമ്മുടെ തിരിച്ച് ബാറ്ററിയിൽ ചാർജ് ആയിക്കോളൂ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ അപ്പം എന്തായാലും യൂസ്ഫുൾ ആണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക മാത്രമല്ല ആവശ്യക്കാരിലേക്ക് ഉറപ്പായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ സഹായിക്കുക പിന്നെ എന്താണ് എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം മാത്രമല്ല നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ വരും അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ തന്നെ അമർത്ത് അപ്പോഴേക്കും ഞാൻ എഴുതുന്ന ഓരോ പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടത്തുള്ളൂ അപ്പം വേറൊരു കാര്യം കൂടെ പറഞ്ഞേക്കാം നിങ്ങൾ നമ്മുടെ ഈ വീഡിയോ ഇപ്പം FBയിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിലും അതുപോലെ തന്നെ ഇതുവരെ ഫോളോ ചെയ്യാത്ത ആളാണെങ്കിലും ഉറപ്പായിട്ട് ഫോളോ ചെയ്യുക നമ്മുടെ പേജ് ലൈക്ക് ചെയ്യുക അപ്പം പുതിയൊരു കിടക്കാച്ച വീഡിയോ ആയിട്ടാണ് വരെ ബൈ ബൈ.